ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാർഡൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ കാർഡൻസ് ഫോർമുലയിൽ ഇങ്ങനെ ഒരു എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ -6, ഇതാണ് എ, ഈ ടേം എക്സ് സ്ക്വയറിൻ്റെ ടേം. അതുപോലെ ബി എന്ന് പറയുന്നത് 3 ആണ്, സി എന്ന് പറയുന്നത് -2 ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഈ രണ്ടാമത്തെ ടേം ആണ് എ എന്ന് പറയുന്നത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ ടേം, അതാണ് എ എന്ന് പറയുന്നത്, എക്സ് സ്ക്വയറിൻ്റെ ടേം. അപ്പോൾ നമ്മളിവിടെ പുട്ടിങ് എക്സ് ഈക്വൽ ടു, നമുക്ക് പഠിക്കാൻ ഇക്വേഷൻ ആണ് കേട്ടോ, y - a/3. എക്സിന് നമ്മൾ y - a/3 അങ്ങനെ ആക്കി മാറ്റും. അപ്പോൾ y - a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -6/3 അല്ലേ, എന്താവും y+2 എന്നായിട്ട് ഇവിടെ മാറും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് y+2 ആയിട്ട് മാറും. അപ്പോൾ എക്സിന് പകരം നമ്മൾ y+2 കൊടുക്കുക. y+2 ഓൾ ക്യൂബ് -6 × y+2 ഹോൾ സ്ക്വയർ + 3 × y+2 -2 = 0. ഇനി ഇത് നമ്മൾ സാധാരണ പോലെ സോൾവ് ചെയ്യുക. അപ്പോൾ y³ + 6y² + 12y - 12y, പിന്നെ 8³ വരും അല്ലേ. അപ്പോൾ +8³ - 6 × y² + 4y + 4 + 3y + 6 - 2 = 0. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ y³ - 9y - 12 എന്ന് പറഞ്ഞിട്ട് = 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇവിടെ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ -9 ഈ ഒരു ടേം, അതുപോലെ q എന്ന് പറയുന്നത് -12. y³ + py + q = 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇനിയാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ല, എക്സ് സ്ക്വയറിൻ്റെ ടേം കളഞ്ഞിട്ട് എക്സ് ക്യൂബ് പിന്നെ എക്സിൻ്റെ ടേം ആ ഒരു ഫോമിലോട്ട് മാറ്റാനാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഇല്ലാത്തൊരു ഇക്വേഷൻ ആയിരുന്നു തന്നത് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് എ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -q/√q²/4 + pq/27. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ നിങ്ങൾ കാണാണ്ട് പഠിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ q എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ -12 അല്ലേ. അപ്പോൾ -(-12) എന്ന് പറയുമ്പോൾ +12/2 + √q², 12 ന്റെ സ്ക്വയർ 144/4 + pq. p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, -9 ആണ്, -9³ ആണ് കേട്ടോ. അപ്പോൾ -9 × 81 ആണ്, -9 × 81. അതെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ന്റെ സ്ക്വയറാണ് 81, അതേ ഇൻറ്റു ഒരു 9 കൂടി ഉള്ളതാണല്ലോ നമ്മുടെ ക്യൂബ് എന്ന് പറയുന്നത്. -9 × -9 കൊടുത്തു. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിത് സ്റ്റെപ്പ് വൈസ് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ 6 + നമ്മൾ √ ഈ സംഭവങ്ങളൊക്കെ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് 9 എന്നാണ് ആൻസർ കിട്ടുന്നത്. അതാണ് എയുടെ വാല്യൂ. ഇനി ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? -q/2, ഇവിടെ പ്ലസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മൈനസ് വരും, √, വേറെ ഒരു വ്യത്യാസവും ഇല്ല. q²/4 + pq/27, ഇവിടെ ഒരു മൈനസ് വരും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബിക്ക്. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു 12/2 - 144/4 + -9 × 81/27 ഇത്രയും കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നത് 3 ആണ്. അപ്പോൾ നമ്മൾക്ക് എയും കിട്ടി, എ എന്ന് പറയുന്നത് 9 ആണ് കിട്ടി, ബി എന്ന് പറയുന്നത് 3 ആണ് കിട്ടി. ഇനിയാണ് ബൈ കാർഡൻസ് ഫോർമുല, ഇനിയാണ് നമുക്ക് മെത്തേഡ്സ് വരുന്നത്. y1 ഇക്വേഷൻസ് പഠിക്കണം. y1 = √a, √ആണ് കേട്ടത്, + √b, അതാണ് y1 ന്റെ ഇക്വേഷൻ. അപ്പോൾ √a എന്ന് പറഞ്ഞാൽ 9,
പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. അതവിടെ എഴുതി വയ്ക്കാം. ഇനി വൈ ടുവിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് ബി എന്നാണ് വൈ ടുവിൻ്റെ ഇക്വേഷൻ. ഇവിടെ ഒമേഗ ഒമേഗ എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു വാല്യൂ ആണ് വരുന്നത്. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് 1 പ്ലസ് ഐ റൂട്ട് 3 ബൈ 2. കാണാണ്ട് പഠിക്കേണ്ട വാല്യൂ ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ വൈ ടു എങ്ങനെയാണ് ഇതിൽ കാണുക? ഒമേഗ മൈനസ് 1 പ്ലസ് ഐ റൂട്ട് 3 ബൈ 2. ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യൂബ് റൂട്ട് ഓഫ് 9 പ്ലസ് ഒമേഗ സ്ക്വയർ വേണ്ടേ. ഇവിടെ ഒമേഗ അപ്പോൾ മൈനസ് 1 പ്ലസ് ഐ റൂട്ട് 3 ബൈ 2 സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് 3. ഈ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, ഇതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ, ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു മാറ്റമില്ല, ഈ ഒരു പ്ലസ് ഉള്ളത് ജസ്റ്റ് മൈനസ് ആവും കോഞ്ചുഗേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു നടുവിലത്തെ ഒരു മൈനസ് ആവും, അത് മാത്രമാണ് ഒമേഗ സ്ക്വയറിൻ്റെ ഉള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയല്ലോ. ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോൾ നടുവിൽ മൈനസ് ആയിരിക്കും, ഒമേഗ എന്ന് പറയുമ്പോൾ നടുവിൽ പ്ലസ് ആയിരിക്കും, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 9 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 3, ക്യൂബ് റൂട്ട് എന്നാണ് കേട്ടോ, 3 ഇൻറ്റു എന്ന് വിചാരിക്കരുത്, ബൈ 2 പ്ലസ് ഐ റൂട്ട് 3 ക്യൂബ് റൂട്ട് ഓഫ് 9 മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 3 ബൈ 2. ഇതാണ് ബൈ 2. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാലും മതി, മാർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് വൈ 2, അങ്ങനെ ഇത് വൈ 1. അപ്പോൾ വൈ 1 കാണാനുള്ള ഇക്വേഷൻ, അതുപോലെ വൈ 2 കാണാനുള്ള ഇക്വേഷൻ, ഒമേഗയുടെ ഇക്വേഷൻ, അതുപോലെ തന്നെ ഇവിടെ എ കാണാനുള്ള ഇക്വേഷൻ, ബി കാണാനുള്ള ഇക്വേഷൻ, ഇനി സ്ക്വയർ ടേം കളയാനുള്ളത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഒമേഗ സ്ക്വയർ കണ്ടുപിടിച്ച പോലെ തന്നെ ഒമേഗ ക്യൂബ് ഉണ്ട്. ഒമേഗ ക്യൂബ് അല്ല, ഒമേഗ ക്യൂബ് അല്ല കേട്ടോ, വൈ 2 കണ്ടുപിടിച്ച പോലെ തന്നെ വൈ 3 ഞാൻ തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് ബി. ക്യൂബ് റൂട്ട് ഉണ്ട്, മറക്കരുത് കേട്ടോ. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് 1 മൈനസ് ഐ റൂട്ട് 3 ബൈ 2 ക്യൂബ് റൂട്ട് ഓഫ് 9, അതാണല്ലോ എ എന്ന് പറയുന്നത്. പ്ലസ് ഇതിൻ്റെ ഒമേഗ എന്ന് പറഞ്ഞ എന്താണ്? മൈനസ് 1 പ്ലസ് ഐ ക്യൂബ്, ഐ ക്യൂബ് അല്ല, ഐ റൂട്ട് 3 ബൈ 2. ബി എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 3. നമ്മൾ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇനി അത് കുറച്ചും കൂടിയും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 9 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 3 ബൈ 2 മൈനസ് ഐ ക്യൂബ് റൂട്ട് ഓഫ് 3, ക്യൂബ് റൂട്ട് അല്ല, റൂട്ട് ഓഫ് 3 ക്യൂബ് റൂട്ട് ഓഫ് 9 മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 3 ബൈ 2 എന്ന് കിട്ടും. ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ റൂട്ട്സ് ഓഫ് ഗിവൺ ഇക്വേഷൻ അല്ലെങ്കിൽ ഗിവൺ ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? 2 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 9 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 3യും അതുപോലെ തന്നെ 2 മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 9 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 3 ബൈ 2 പ്ലസ് ഐ റൂട്ട് 3 ക്യൂബ് റൂട്ട് ഓഫ് 9 മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 3 ബൈ 2. അടുത്തത് 2 മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 9 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 3 ബൈ 2 മൈനസ് ഐ റൂട്ട് 3 ക്യൂബ് റൂട്ട് ഓഫ് 9 മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 3 ബൈ 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. നിങ്ങൾ ഈ ഇക്വേഷനിൽ ഇത് ഭയങ്കരമായിട്ട് ചെറുതാക്കാണ്ട് ഈ ഒരു വൈ 3 വരെ കണ്ടുപിടിച്ച് വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ എക്സ് ക്യൂബ് മൈനസ് 9x പ്ലസ് 28 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ് വിചാരിക്കുക. ഇവിടെ എ എന്ന് പറയുന്നത് സ്ക്വയർ ടേം ഇല്ല, അപ്പോൾ 0 ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 9 ആണ്. സി എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയർ ടേം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു എക്സ് ഈക്വൽ ടു വൈ മൈനസ് എ ബൈ 3 അങ്ങനെ മാറ്റിയിട്ട് വൈയുടെ ടേംസിൽ എക്സിനെ മാറ്റി എഴുതേണ്ട. ഈ ഒരു വൈ ക്യൂബ് മൈനസ് അല്ല മൈനസ് അല്ല പ്ലസ് ഈ വൈ പ്ലസ് ക്യൂ എന്നൊരു ടേമിലോട്ട് നമുക്ക് മാറ്റി എഴുതേണ്ട ആവശ്യം ഇവിടെ ഇല്ല. കാരണം എന്താ, ഇവിടെ ഒരു എക്സ്ക്വയറിൻ്റെ ടേം ഇല്ല. എക്സ്ക്വയറിൻ്റെ ടേം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിക്ക് മാറ്റമുണ്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ, ഇപ്പോൾ വൈ ക്യൂബ് പ്ലസ് പി വൈ പ്ലസ് ക്യൂ ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ വരുന്നത്. ഇവിടെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി മൈനസ് എ ക്യൂബ് ബൈ 3, അതുപോലെ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി മൈനസ് ബി എ ബൈ 3 പ്ലസ് 2a³/27. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ പ്രോബ്ലം ഇതും കൂടെ. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസേഴ്സ് കിട്ടും, അങ്ങനെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞിട്ട് എ കാണാനായിട്ട് കേട്ടോ, എ കാണാനായിട്ട് മൈനസ് ക്യൂ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് q²/4 പ്ലസ് p³/27. ഇതേപോലെ തന്നെ ബി കാണാനായിട്ട് മൈനസ് ക്യൂ ബൈ 2, മൈനസ് മാത്രമേ ഇവിടെ ഒരു മാറ്റം വരുള്ളൂ, q²/4 പ്ലസ് p³/27, ഇത്രയും കിട്ടി. ഇനി യു എന്ന് പറഞ്ഞ ടേംസ്, വി എന്ന് പറഞ്ഞ ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ യു എന്ന് പറയുന്നത് എയുടെ കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ക്യൂബ് റൂട്ട് ഓഫ് എ, അതുപോലെ യു എന്ന് പറയുന്നത് ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് എ വരും, അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് എ, ഇതേപോലെ തന്നെ വി ക്യൂബ് റൂട്ട് ഓഫ് ബി, വേറെ ഇതിലാണെങ്കിൽ ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് ബി വരും, പിന്നെ ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് ബി. ഇതൊക്കെ നമ്മൾക്ക് ജസ്റ്റ് ഇക്വേഷനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ, ഇക്വേഷനിലേക്കല്ല പ്രോബ്ലത്തേക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രമാണ്. പിന്നെ ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് 1 പ്ലസ് റൂട്ട് ഐ റൂട്ട് 3 ബൈ 2. ഇനി ഒമേഗ സ്ക്വയർ ആണ് എന്നുണ്ടെങ്കിൽ മൈനസ് 1 മൈനസ് ഐ ക്യൂബ് റൂട്ട് 3 ബൈ 2 എന്ന് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ. നെക്സ്റ്റ് വൈ വൺ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് ബി, ജസ്റ്റ് നമുക്ക് അത് നോക്കിയാൽ മതി. വൈ ടു എന്ന് പറയുമ്പോൾ ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് ബി. ഇനി വൈ ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് ബി. ഇത്രയും മാറ്റങ്ങൾ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാർഡൻസ് ഫോർമുലയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഈ ഇക്വേഷൻസ് എല്ലാതും കാണാണ്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവാനാണെങ്കിൽ, ഇപ്പോൾ വൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ടു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് 3 ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് ബി ആണെന്ന് പറഞ്ഞു. അതിനെ നമുക്ക് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് ബി ബൈ 2 പ്ലസ് ഐ ക്യൂബ് റൂട്ട് ഓഫ് 3, ക്യൂബ് റൂട്ട് അല്ല റൂട്ട് ഓഫ് 3, ക്യൂബ് റൂട്ട് ഓഫ് എ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് ബി ബൈ 2, ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു വരുന്നിടത്ത് നിങ്ങൾക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കൊടുത്താലും അതും കറക്റ്റ് ആയിരിക്കും. ഇനി വൈ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ സ്ക്വയർ ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ ക്യൂബ് റൂട്ട് ഓഫ് ബി എന്നല്ലേ ആയിരുന്നു. ഇതെങ്ങനെയായിരിക്കും വരിക? മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് ബി ബൈ 2 മൈനസ് ഐ റൂട്ട് 3 ക്യൂബ് റൂട്ട് ഓഫ് എ മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് ബി ബൈ 2. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ ഒരു മൈനസിൻ്റെ ചേഞ്ച് മാത്രമാണ് വൈ 3 വൈ 2 വരുന്നുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഈ കാണുന്ന ഇക്വേഷൻസ് എല്ലാതും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ക്യൂബ് നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ ടേം കളഞ്ഞിട്ടുള്ള ഇക്വേഷൻ കളയാനാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വൈ മൈനസ് എ ബൈ 3 അത് വെച്ചിട്ട് ചെയ്യുക, അങ്ങനെ എന്നിട്ട് എക്സിന് വൈഡ് ടേംസിൽ കൊടുക്കുക, പിന്നെ പി ക്യൂ. അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമുക്ക് കാണാണ്ട് പഠിക്കേണ്ട ഇക്വേഷൻസ്. ഇത്രയാണ് കാർഡൻസ് ഫോർമുലയിൽ വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.